അസ്സലാം വലൈക്കും ഡിയേഴ്സ്. നട്ടപ്പായരൊക്കെ ഏകദേശം 1:30 മണിക്കാണ് ഞങ്ങൾ ഈ ഒരു ഷൂട്ട് എടുത്തിരിക്കുന്നത്. മോളുടെ കൂടെയാണുള്ളത്, സാറിൻ്റെ കൂടെ. അവളുടെ ഡ്യൂ ഡേറ്റ് അടുത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അവളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 1-2 സാധനങ്ങൾ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിനേക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് അവളുടെ ഫ്ലാറ്റിൻ്റെ താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നത്തെ ഡേ പകൽ മുഴുവൻ ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ നല്ല തിരക്കായിരുന്നു. മഗരിബിനായിരുന്നു തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ടായത്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഇവളും ഉറങ്ങാനുള്ള പ്ലാനിട്ടു. ആ സമയത്ത് മോനും അവളുടെ ഹസ്ബൻഡൊന്നും ഇല്ലായിരുന്നു, അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ പിന്നെ എനിക്കും അവൾക്കും ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ താഴെ പോയിട്ട് നടന്നിട്ടൊക്കെ വരാമെന്നുള്ള പ്ലാൻ ചെയ്തത്. അപ്പം കുറച്ച് നടക്കൊക്കെ ചെയ്ത് ചെറിയ പെർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം ഇതാ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ള അരി കുതിർത്താനുണ്ടായിരുന്നു, അത് തീർച്ചയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാം, അതുപോലെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നമ്മളുടെ ഫ്ലാറ്റിൽ നിന്നുള്ള എക്സ്റ്റീരിയർ വ്യൂ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആകാശത്തിൻ്റെ ഭംഗി ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. രാവിലെയും അതുപോലെ സൺറൈസ് ഈവനിങ്ങിൻ്റെ സമയത്തും നല്ല രസമാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർ താമസിക്കുന്നത് ദുബായ് ഷാർജ ബോർഡറിലാണ്, അല്ലാതെ ആ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്നവരിൽ പലരും ഈ ഒരു ഭാഗങ്ങളിൽ ഉണ്ടാവും. അലൈൻ എപ്പോഴും ഒരു കാം ആൻഡ് പീസ്ഫുൾ ലൈഫാണ് അവിടുത്തത്. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തത് ഒരു ലൈവ്ലിയാണ്, മാത്രമല്ല ഒരു ബിസി ലൈഫായിട്ടാണ് ഫീൽ ചെയ്യാറ്. ആ ഒരു ചേഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകാറുണ്ട്. മക്കൾക്ക് ഇപ്പോഴും അലൈനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു ഹോംലി ഫീലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ചാനലിൽ ആദ്യമായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് മസാല ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതാ എഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഫുൾ ബോയിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ല, ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി മതി. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 ഉള്ളി തൊലികളിന് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു എഗ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം ഇത് ഇൻഡക്ഷൻ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ വലിയ ജീരം ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഓയിലിൽ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, അതായത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി നമ്മൾ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അതുകൂടാതെ പച്ചമുളകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ജിഞ്ചറും ഗാർലിക്കുമാണ്. അതുകൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒരു സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. പിന്നെ വേണ്ടത് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എല്ലാ ഐറ്റംസും നല്ലപോലെ സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് സോർട്ട് ചെയ്യുക, അതുപോലെ അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറുന്നവരെ ഒന്ന് സോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഇതാ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു എഗ് മസാലയിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് കാഷ്യൂനട്ട്. നല്ലൊരു ബട്ടറി ഫീലാണ് ഈ ഒരു കാഷ്യൂനട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട്, അതായത് കുതിർത്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചപ്പാത്തിക്കും പിന്നെ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനെല്ലാം പറ്റിയൊരു കറിയാണ്. ഒരു ഗ്രേവി പരുവത്തിലാണ് നമുക്ക് ഈ ഒരു കറി വേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടി പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു എഗ് മസാല റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്തത് ദോശയും അതുപോലെ ചപ്പാത്തിയാണ്. ചപ്പാത്തി പിന്നെ റെഡി ടു കുക്ക് വാങ്ങുക ചെയ്തത്. ദോശ ഞാൻ തലേന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് ചോറും കൂട്ടിയിട്ട് അരച്ചതിന് ശേഷം പാനിൽ ചുട്ടെടുക്കുക ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അതിനെ മൊത്തത്തിലൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റിലേക്ക് ആക്കി കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് മുഴുവനായിട്ട് ബാക്കിയാണ്, അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനൊരു ബിസി ആയിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അതെങ്ങനെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ആ ഒരു വീഡിയോ. ഇൻഷാല്ലാ അത് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് പോസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എല്ലാം അവിടെ പെൻഡിങ് ആവും, അതായത് ആ ഒരു ലാഗിങ് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു റെസിപ്പി വീഡിയോ അതിനിടയിൽ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു എഗ് മസാല റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക് ഗിഫ്റ്റിൻ്റെ 1-2 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം എനിക്ക് 1-2 ക്രോക്കറി ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പം അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ഈ ഒരു കോക്മാസിൻ്റെ ഒരു കുക്ക്വെയർ സെറ്റ് എനിക്ക് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. മാത്രമല്ല നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇവരെ പ്രൊഡക്റ്റിനെല്ലാം തന്നെ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ്, നല്ലൊരു ക്വാളിറ്റി ഫീലാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നിരുന്നാലും 1-time ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇത് കാണാം. കുറച്ച് റേറ്റ് കൊടുത്ത് സാധനം പ്രോഡക്റ്റ് വാങ്ങിയാലും നമുക്ക് ഒരുപാട് കാലം ഒരു പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാം. മെയ്ഡ് ഇൻ തുർക്കിയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. 399 ദ്രംസ് ആണ്, അതായത് 400 ദ്രംസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മെസ്സേജിലൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഹോം മേക്കറിൻ്റെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ അന്ന് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് പേരെങ്കിലും അത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. എന്തായാലും പർച്ചേസ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സാധനം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.